ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 10 ഡേയ്സ് ചലഞ്ചിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3rd day നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവാണ്. വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഡയറ്റ് തന്നെ പറഞ്ഞു പോവാം. അതായത് കഴിഞ്ഞ 2 ദിവസം പറഞ്ഞ പോലെ അല്ല, ഇന്ന് നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്തി പറഞ്ഞു പോവാം. നമുക്ക് രാവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഫസ്റ്റ് എഴുന്നേറ്റ പാട് അത് അതേപോലെ തന്നെ ഇന്നും അതേപോലെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ടൈമും കാര്യങ്ങളും, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുൻപുള്ള ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ് മുഴുവനായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൺസെഷൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നേരെ പകുതിയാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ 1 ചപ്പാത്തി, ദോശയാണെങ്കിൽ 1, ആ രീതി കഴിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു സലാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഫ്രഷ് ജ്യൂസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡിൽ എന്ന് പറയുമ്പോൾ. മാക്സിമം പയറുവർഗ്ഗങ്ങൾ, അതേപോലെ മാക്സിമം വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടായി കഴിക്കാം, ഒരുപാട് വേവിക്കുക, അതൊക്കെ കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ കഴിച്ചു പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കഴിക്കണം. പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഗ് വൈറ്റ്, 2-ഓ 3-ഓ എഗ് വൈറ്റ് കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സലാഡ് അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ 1, ദോശയാണെങ്കിൽ 1, പിന്നെ എഗ് വൈറ്റ്, പിന്നെ കൂടുതലായിട്ടും ഓരോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ മാക്സിമം വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളൊരു ഫുഡ്, നല്ലൊരു ഫുഡ്, ഫാറ്റ് കാർബോ കുറഞ്ഞിട്ടുള്ള നല്ലൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക മാക്സിമം. പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ 2 ദിവസം ചോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളിന്ന് ചോറ് കഴിക്കുന്നില്ല, പകരം നമുക്ക് ചപ്പാത്തി കഴിക്കുക അല്ലെങ്കിൽ സ്റ്റീം ഫുഡ് എന്താണുള്ളത് വളരെ കുറച്ച്. ചപ്പാത്തി ആണെങ്കിൽ നിങ്ങൾ 1 ചപ്പാത്തി കഴിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ വിത്ത് കറി വേണം. കറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പീസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സലാഡുകൾ ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ ലഞ്ചും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഞാനത് കർക്കശമായിട്ട് പറഞ്ഞു പോകാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള സാധനങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. കഴിക്കുന്ന കാര്യത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് കറിയായിട്ടും സൈഡ് ഡിഷായിട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ആഡ് ചെയ്തുകൊണ്ട് കഴിക്കുക. പിന്നെ നിർബന്ധമായിട്ടും ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ കുറയാതെ നിർബന്ധമായിട്ടും ദിവസം വെള്ളം കുടിച്ചിരിക്കണം. ആ കാര്യമൊക്കെ മറന്നു പോകരുത്. നമ്മൾ ലഞ്ചിന് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ വരുന്ന ഡിന്നറ്, അത് വൈകുന്നേരം അതിൻ്റെ ടൈമൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണല്ലോ. ഡിന്നറെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സലാഡ്, ഒരു ജ്യൂസ് ഈ രീതിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ 1-ഓ 2-ഓ ആപ്പിൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസും കുറച്ച് സലാഡും കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ വളരെ കുറഞ്ഞ അളവിൽ ഓട്സ് കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3rd day ഡയറ്റിൻ്റെ ബേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വർക്കൗട്ടാണ് ചെയ്യാനുള്ളത്. വർക്കൗട്ടിന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവാണ്. കഴിഞ്ഞ 2 ദിവസം ചെയ്ത വർക്കൗട്ടിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കണക്കാക്കിയിട്ടാണ് ചെയ്തു പോകുന്നത്. ഇത് നിങ്ങൾക്കൊരു 3-ഓ 4-ഓ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോവാം. അതേ റെസ്റ്റിംഗ് ടൈമിൽ അതേ ടൈമിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് വെച്ച് ചെയ്തു പോവുക. ഒരു 3 സെറ്റ് അല്ലെങ്കിൽ 4 സെറ്റ് മാക്സിമം നിങ്ങൾ ചെയ്തു പോവുക ഒരു ദിവസത്തിൽ. പിന്നെ ഈ ഡയറ്റും ഫോളോ ചെയ്യുക. അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ നമുക്കതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോകാതിരിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ദിവസത്തെ വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ലെവലൊക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാക്കിംഗ് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് കുറച്ച് ഒതുക്കം വന്നതിന് ശേഷം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ടും അല്ലെങ്കിൽ വൃത്തിയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോവുക. ഒരു നാല് സെറ്റൊക്കെ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യുക. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ രാവിലെയും വൈകിട്ടും രണ്ട് നേരം നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ ഫുഡിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മാക്സിമം വിറ്റാമിൻസും മിനറൽസൊക്കെ ഉള്ള ഫുഡുകളൊക്കെ മാക്സിമം ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പട്ടിണി കിടന്നുകൊണ്ടാലും ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പോകരുത്. കാരണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. നല്ല രീതിയിലുള്ള ക്ഷീണം വരാം, തലവേദന വരാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോകാതിരിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം.